ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്? അഡ്ജക്റ്റീവ്സ് ആർ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് നൗൺ അല്ലേ. ഒരു സെന്റൻസിലെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയാ. മനസ്സിലായോ മിസ് പറഞ്ഞത്? ഇല്ല അല്ലേ. ഒരു സെന്റൻസിലെ നൗണിനെ, നൗൺ ഏതാ നമ്മൾക്കറിയാലോ. നൗൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേർഡാണ്? പ്ലേസ് ആകാം, പേഴ്സൺ ആകാം, തിങ്സ് ആവാം, ആനിമൽസ് ആവാം. ഇത്തരത്തിലുള്ള ഈ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലേ? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നാമവിശേഷണം എന്നാണ് മലയാളത്തിൽ അതിന്റെ വേർഡ്. നമ്മൾ പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് തീരില്ല. നമുക്ക് സ്പീഡിൽ നോക്കാം. അപ്പൊ എന്താണ് നാമവിശേഷണം അല്ലെ, എന്താണ് അഡ്ജക്റ്റീവ്സ്? ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സെൽന ഈസ് എ സ്മാർട്ട് ഗേൾ. സെൽന എങ്ങനെയുള്ള കുട്ടിയാണ്? സെൽന എന്ന പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ, എന്താണ്? സ്മാർട്ട് ആണ്. എങ്ങനെയുള്ള കുട്ടിയാണ് സെൽന? ഷീസ് എ സ്മാർട്ട് ഗേൾ. അപ്പൊ സ്മാർട്ട് എന്നുള്ളത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ ആദ്യത്തെ? അപ്പൊ സ്മാർട്ട് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റോസ്. റോസ് എന്നുള്ളതാണ് അല്ലെ. റോസ് പൂവാണ് എന്ത്? നാമം അല്ലെങ്കിൽ നൗണ്. എങ്ങനെയുള്ള റോസ് ആണ്? ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ബ്യൂട്ടിഫുൾ റോസ്. അപ്പോ അഡ്ജക്റ്റീവ് എന്താണ്? ബ്യൂട്ടിഫുൾ. ഓക്കെ, മനസ്സിലായോ എന്റെ മക്കൾക്ക്? യെസ് മനസ്സിലായി. ഓക്കെ, ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് സെക്ഷൻ 1A. കംപ്ലീറ്റ് ദീസ് സെന്റൻസസ് വിത്ത് ദ കറക്റ്റ് അഡ്ജക്റ്റീവ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ എന്താണ്? പേജ് നമ്പർ 49 ആണ് ജൂലിയറ്റ്. 49 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദീസ് സെന്റൻസസ് വിത്ത് ദ കറക്റ്റ് അഡ്ജക്റ്റീവ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നിന്നും കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സിലെ ആപ്റ്റ് ആയത് ഏതാണെന്ന് വെച്ച് ചൂസ് ചെയ്ത് അവിടെ എഴുതുക. ടോഷന്, മിസ്സിന് നോക്കിയിരിക്കുന്ന ടെക്സ്റ്റ് നോക്കിയേ. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് വൺ, ഗ്രാൻഡ്മ ബോർഡ് ആൻഡ് ഡാഷ് ഷോൾ. ഗ്രാൻഡ്മ ബോർഡ് മീൻസ് വാങ്ങി. ഗ്രാൻഡ്മ എങ്ങനെയുള്ള ഷാളാണ് വാങ്ങിയത്? ഗ്രാൻഡ്മ ബോർഡ് ആൻഡ്, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ്? വാട്ട് ആർ ദി ടു ഓപ്ഷൻസ്? ടോൾ ആൻഡ് എക്സ്പെൻസീവ്. എങ്ങനെയുള്ള ഷോളാണ് വാങ്ങിയത്? ഗ്രാൻഡ്മ ബോർഡ് ആൻഡ് എക്സ്പെൻസീവ്. യു കെൻ ടിക്ക് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് ടിക്ക് ചെയ്തോ. എക്സ്പെൻസീവ് പറഞ്ഞ എന്താ? വില കൂടിയതാണ് അല്ലേ. ഗ്രാൻഡ്മ ബോട്ട് ആൻ എക്സ്പെൻസീവ് ഷോൾ. സെക്കൻഡ് വൺ, വി ഹാഡ് എ ഡാഷ് ടൈം അറ്റ് ഫെയർ. വി ഹാഡ് എ വണ്ടർഫുൾ ടൈം അറ്റ് ദ ഫെയർ എന്നാണോ പറയാ? വി ഹാഡ് എ ബ്രൗൺ ടൈം അറ്റ് ദ ഫെയർ എന്നാണോ പറയാ? വി ഹാഡ് എ വണ്ടർഫുൾ. യു കെൻ ടേക്ക് വണ്ടർഫുൾ. ഫസ്റ്റ് വൺ വണ്ടർഫുൾ. തേർഡ് വൺ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാതെ എഴുതുന്നേ. അലൻ മാറ്റി ദിലീപ്, ടേൺ ഓൺ വീഡിയോ. തേർഡ് വൺ, ദ ക്ലാസ് ഈസ് വെരി ഡാഷ് ഗ്രീൻ ഓർ ക്വയറ്റ് ടുഡേ. ക്വയറ്റ് മീൻസ് വാട്ട്? Q-U-I-E-T. അതൊക്കെ ക്വയറ്റ്. രണ്ട് ക്വയറ്റ് ഉണ്ട്. ക്വയറ്റിന്റെ മീനിങ് ഓർമ്മിക്കാൻ മിസ് വേറൊരു കാര്യം പറഞ്ഞില്ലേ പണ്ട്? മിസ്സിന് ടീച്ചർ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ രണ്ട് ക്വയറ്റ് ഉണ്ട്. ക്വയറ്റിന്റെ സ്പെല്ലിംഗ് ഓർക്കുമ്പം ഇ ടി വരുമ്പോ എന്താ പറഞ്ഞത്? ഓർമ്മയില്ല അല്ലേ. ഒരാൾക്ക് പോലും ഓർമ്മയില്ല. ഓക്കെ, ഞാൻ ഈ കൊല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ് ദാറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അറിയലോ കേട്ടാ. ആ അല്ലിന് കുറച്ച് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, ക്വയറ്റ് ഇവിടെ എന്താ മീനിങ്? ശാന്തം. ഓക്കെ, കാം. പണ്ട് എന്റെ ടീച്ചറിന്റെ ക്ലാസ്സില് ആരുണ്ടായിരുന്നു? ഒരു ഇ ടി ശാന്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇല്ലേ. സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്ക് പഠിക്കാൻ വേണ്ടിട്ട്. സാർ എന്താ പറഞ്ഞത്? ക്വയറ്റിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ ഇ ടി വരുന്നത്
ഇടി ശാന്ത. അപ്പൊ ഇടി ശാന്തം എന്ന് ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? Let's leave it that. This class is very quiet. Take the second one. The class is very quiet today. Then fourth one. The crowd. ഞാൻ തന്നെ ആൻസർ പറഞ്ഞ അല്ലേ. The dash railway station was very dash. Railway station എങ്ങനെ ഉണ്ടാവും? Railway station എങ്ങനെയായിരിക്കും?